ബയോധ്യയിൽ പ്രാണപ്രതിഷ്ഠയ്ക്ക് ഇനി മണിക്കൂറുകൾ മാത്രമാണ്. ഉച്ചയ്ക്ക് 12:20 12:30 ഇടയിലുള്ള മുഹൂർത്തത്തിലാണ് പ്രതിഷ്ഠ അതിഥികളെയും മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥിന്റെ നേതൃത്വത്തിലാണ് സ്വീകരിക്കുന്നത്. നഗരത്തിൽ സുരക്ഷ ശക്തമാക്കിയിട്ടുണ്ട്. ബിനുരാജാണ് വിശദമായി ചേരുന്നത്. ബിനുരാജ്, എന്തായാലും അതിഥികളൊക്കെ എത്തിത്തുടങ്ങി, അവിടുത്തെ കാഴ്ചകൾ, ഏറ്റവും പുതിയ അപ്ഡേറ്റ്, പ്രധാനമന്ത്രി 10:20 എത്തുന്നതെന്നാണ് മനസ്സിലാക്കുന്നത് അല്ലേ? അങ്ങനെ തന്നെയാണ് സുരേഷ്. അയോധ്യ അക്ഷരാർത്ഥത്തിൽ ഉത്സവ ലഹരിയിലാണ്. നമുക്കറിയാം, അല്പസമയത്തിനകം ഈ പ്രാണപ്രതിഷ്ഠാ ചടങ്ങുകൾക്ക് വേണ്ടി എല്ലാ ഒരുക്കങ്ങളും ഇവിടെ പൂർത്തിയായിട്ടുണ്ട്. ക്ഷേത്രത്തിൽ ഇതിനു മുന്നോടിയായുള്ള ചടങ്ങുകൾ ഏതാണ്ട് അവസാനിച്ചു കഴിഞ്ഞു. 10 മണിയോടുകൂടി ഒരു മംഗളധ്വനി എന്നുള്ള പേരിൽ ഒരു സംഗീതാർച്ചന ക്ഷേത്രത്തിൽ തന്നെ അരങ്ങേറും. 18 സംസ്ഥാനങ്ങളിൽ നിന്നായി 50 കലാകാരന്മാരാണ് ആ സംഗീതാർച്ചനയിൽ പങ്കെടുക്കുന്നത്. വിവിധ വാദ്യ ഘോഷങ്ങളായിരിക്കും, ആ വിവിധ വാദ്യ ഉപകരണങ്ങളുടെ ഒരു സമ്മേളനമായിരിക്കും ആ മംഗളധ്വനി എന്നുള്ള ആ സംഗീത ചടങ്ങ്. അത് 12 മണിവരെ നീളും എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. 10:20 അയോധ്യയിലെ വാൽമീകി അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ എത്തും. അവിടെ നിന്ന് അയോധ്യയിൽ തന്നെ തയ്യാറാക്കിയിരിക്കുന്ന ഒരു ഹെലിപ്പാഡിലേക്ക് അദ്ദേഹം 10:45 പ്രധാനമന്ത്രി എത്തിച്ചേരും. പ്രധാനമന്ത്രിയും RSS മേധാവി മോഹൻ ഭാഗവതും കൂടി 11 ഇവിടെ ഈ രാമജന്മഭൂമിയിൽ എത്തും എന്നാണ് അറിയിച്ചിരിക്കുന്നത്. പിന്നീടുള്ള 1 സമയം പ്രധാനമന്ത്രി രാമജന്മഭൂമിയിൽ ഉണ്ടാകും. 12 ഈ ചടങ്ങുകൾ തുടങ്ങുന്നത്. സുരേഷ്, ദൃശ്യങ്ങളിൽ കാണാം, പ്രധാനപ്പെട്ട അതിഥികളൊക്കെ തന്നെ വരുന്ന ചടങ്ങാണ്. അതുമായി ബന്ധപ്പെട്ടുള്ള സുരക്ഷാ ക്രമീകരണങ്ങളൊക്കെ തന്നെ പോലീസ് കർശനമായി പരിശോധിക്കുകയാണ്. ചടങ്ങുകളിലേക്ക് വന്നു കഴിഞ്ഞാൽ 12 മുതലാണ് ഈ ചടങ്ങ് തുടങ്ങുന്നത്. 12:05 മുതൽ പ്രതിഷ്ഠാ ചടങ്ങുകളിലേക്ക് നീങ്ങും. പ്രധാനമന്ത്രി ഇതിൽ യജമാന സ്ഥാനത്താണുള്ളത്. പ്രധാനമന്ത്രി മുഴുവൻ സമയവും ഈ ചടങ്ങുകളിൽ പങ്കെടുക്കും. പ്രധാനമന്ത്രിയുടെ സ്ഥാനം ശ്രീകോവിലായിരിക്കും ഈ ആചാര്യന്മാർക്കൊപ്പം എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. തുടർന്ന് 12:28 മുതലുള്ള ഏതാണ്ട് 89 ആണ് ഈ പ്രതിഷ്ഠയുടേതായി നിശ്ചയിച്ചിട്ടുള്ളത്. ഡിജിറ്റ് മുഹൂർത്തത്തിലാണ് ആ പ്രതിഷ്ഠ വിഗ്രഹപ്രതിഷ്ഠ നടക്കുന്നത്. 200 ഭാരമുള്ള ശ്രീരാമ വിഗ്രഹമാണ് പ്രതിഷ്ഠിക്കുന്നത്. 200 ഭാരമുള്ള ശ്രീരാമ വിഗ്രഹം കൃഷ്ണശിലയിൽ തയ്യാറാക്കിയ ശ്രീരാമ വിഗ്രഹമാണ്. മൈസൂരു സ്വദേശിയായ അരുൺ യോഗിരാജാണ് ഈ വിഗ്രഹം രൂപകൽപ്പന ചെയ്ത്. 3 നല്ലത്. അതിൽ നിന്ന് ക്ഷേത്ര ട്രസ്റ്റും ആചാര്യന്മാരും ചേർന്ന് ശ്രീരാമൻ്റെ ബാലവിഗ്രഹം തെരഞ്ഞെടുത്തു. 5 പ്രായമുള്ള ശ്രീരാമൻ്റെ ആ വിഗ്രഹമാണ്. ഇതിനോടകം തന്നെ ആ ഫോട്ടോ സമൂഹ മാധ്യമങ്ങളിലൊക്കെ തന്നെ പ്രചരിച്ചു കഴിഞ്ഞു. അദ്ദേഹം മന്ദഹാസത്തോടെ നിൽക്കുന്ന ശ്രീരാമചന്ദ്രന്റെ വിഗ്രഹമാണ്. 5 പ്രായമുള്ള ശ്രീരാമന്റെ വിഗ്രഹമാണ്. അവിടെ പ്രമുഖരും അവിടെ എത്തുന്നുണ്ട്. കായിക താരങ്ങൾ, ചലച്ചിത്ര താരങ്ങൾ, നടന്മാരടക്കമുള്ള ഒരുപാട് പേരുടെ സാന്നിധ്യം കൂടി ഉണ്ടല്ലോ ഈ ചടങ്ങിൽ അല്ലേ? വിശിഷ്ട വ്യക്തികളുടെ പട്ടികയിൽ തീർച്ചയായും സുരേഷ്, നമുക്കറിയാം രാജ്യത്തിൻ്റെ നാനാഭാഗങ്ങളിൽ നിന്നുള്ള, നാനാതുറകളിലുള്ള ആളുകൾ, അതോടൊപ്പം തന്നെ ഇന്ത്യക്ക് പുറത്തുനിന്നുള്ള ആളുകൾ, ഇവരെയൊക്കെ തന്നെ ഈ ചടങ്ങിലേക്ക് ക്ഷണിച്ചിട്ടുണ്ട്. പ്രധാനപ്പെട്ട താരങ്ങൾ, ചലച്ചിത്ര താരങ്ങൾ, അമിതാഭ് ബച്ചൻ മുതൽ ഇങ്ങോട്ട് താഴോട്ടുള്ള താരങ്ങൾ, താഴോട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹത്തിനൊപ്പമുള്ള താരങ്ങൾ ആണ് പങ്കെടുക്കുന്നത്. അതോടൊപ്പം തന്നെ വ്യവസായികൾ, അംബാനി അദാനി തുടങ്ങിയ വ്യവസായികൾ, അതോടൊപ്പം തന്നെ അന്താരാഷ്ട്ര പ്രശസ്തി നേടിയ ആ വ്യവസായികൾ, കായിക താരങ്ങൾ, അങ്ങനെ വലിയൊരു നിര തന്നെയാണ് ഈ ക്ഷണിതാക്കളുടെ പട്ടികയിലുള്ളത്. 8000 ക്ഷണിതാക്കളെയാണ് ഈ ചടങ്ങിലേക്ക് ക്ഷണിച്ചിരിക്കുന്നത്. അവരെല്ലാവരും തന്നെ എത്തും എന്നുള്ള വിവരമാണ് ക്ഷേത്ര ട്രസ്റ്റ് അല്പസമയം മുമ്പും വ്യക്തമാക്കിയിരിക്കുന്നത്. അങ്ങനെ ഈ പ്രതിഷ്ഠ ചടങ്ങുകളുടെ ഭാഗമാകുന്ന പ്രത്യേക ക്ഷണിതാക്കൾക്ക് രാമക്ഷേത്രത്തിൽ ദർശനം നടത്തുന്നതിന് വേണ്ടിയുള്ള പ്രത്യേക സൗകര്യവും നൽകിയിട്ടുണ്ട്. ഈ പ്രധാനപ്പെട്ട പൂജാ ചടങ്ങുകൾക്ക് ശേഷമായിരിക്കും ഈ പ്രത്യേക ക്ഷണിതാക്കൾ ഇതുമായി ബന്ധപ്പെട്ടുള്ള ചടങ്ങുകളിലേക്ക് പോകുന്നത്, ഈ ക്ഷേത്ര ദർശനമടക്കമുള്ള ചടങ്ങുകളിലേക്ക് പോകുന്നത്. ഈ വിഗ്രഹ പ്രതിഷ്ഠ നടത്തിയ ശേഷം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ക്ഷേത്ര പരിസരത്ത് തന്നെയുള്ള ഒരു ശിവലിംഗം സ്ഥാപിച്ചിട്ടുണ്ട്. ആ ശിവലിംഗത്തിലും പൂജകൾ നടത്തുന്നുണ്ട് എന്നാണ് അറിയാൻ കഴിയുന്നത്. അങ്ങനെ പ്രധാനമന്ത്രി 3 അയോധ്യ വിടും എന്നുള്ളതാണ് ഏറ്റവും ഒടുവിൽ നൽകുന്ന വിവരം. അതോടുകൂടി ചടങ്ങുകൾ അവസാനിക്കുകയാണ്. നാളെ മുതൽ ക്ഷേത്രം പൊതുജനങ്ങൾക്കായി തുറന്നു കൊടുക്കും. പക്ഷേ എന്നാലും കർശന നിയന്ത്രണങ്ങളിലേക്ക് വരാം.